ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നു കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് എസ് ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള മുപ്പത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് പേർക്കെതിരെ കേസുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അതിനൊപ്പം ഇന്നിപ്പോൾ വയനാട്ടിൽ സി ഒരു പ്രതിഷേധമുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ വയനാട്ടിലെ സ്ഥിതിഗതികൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം ഷാമിലേക്ക് ഷ്യാമിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഇരുന്നൂറ് പേർക്കെതിരെ കേസുണ്ട് അപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ രാഹുൽ നായർ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ ശാലിനി ഇന്നലെ രാത്രി അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരാണ് റിമാൻഡിലായത് ഇതോടെ ഇരുപത്തി ഒൻപത് എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളുമാണ് റിമാൻഡിലായിരിക്കുന്നത് ഇതിൽ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടും ഇതിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നത് അവിഷിത് കെ ആറിൻ്റെയാണ് പോലീസ് ഒരു ഒളിച്ചുകളി തുടരുകയാണ് അവിഷിത് കെ ആറിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന അവിഷിത് കെ ആറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ അന്വേഷണ ചുമതലയുള്ള മാനന്തവാടി എസ് വ്യക്തമാക്കുന്നത് അവിഷിത് കെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കസ്റ്റഡി ഉള്ള നടപടികളിലേക്ക് സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുന്നൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിൽ ഫോട്ടോ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരെയായി കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എസ് എഫ് ഐ വലിയ പ്രതിരോധത്തിലാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾ രണ്ട് ദിവസത്തിനുള്ളിൽ വയനാട് ജില്ലയിലെത്തും എന്നിട്ടായിരിക്കും എസ് എഫ് ഐയുടെ നടപടികൾ ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ വലിയ പ്രതിഷേധം പല ദിക്കുകളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇരുപത്തിയൊൻപത് എസ് എഫ് ഐ പ്രവർത്തകർ റിമാൻഡിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു ഇന്ന് സി പി എമ്മിൻ്റെയും പ്രതിഷേധ മാർച്ചുണ്ട് ഇന്നലെയുണ്ടായ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ റാലിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രതിഷേധ മാർച്ച് കൽപ്പറ്റയിൽ ഉണ്ടാവുക സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരത്താണ് സംസ്ഥാന സമിതി യോഗം ഇന്നലെ ചേർന്നതിനാൽ ഇന്ന് അവർ വയനാട്ടിലേക്ക് മടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളുടെ അഭാവത്തിലായിരിക്കും ഇന്നത്തെ സി പി എമ്മിൻ്റെ മാർച്ച് കൽപ്പറ്റയിൽ ഉണ്ടാവുക നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തുമെന്ന് സി പി എം അറിയിച്ചിട്ടുണ്ട് ഇന്നലത്തതിന് സമാനമായി ഇന്നും കൽപ്പറ്റയിൽ വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്ത ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ ഡി എ ജിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം കൽപ്പറ്റ നഗരത്തിൻ്റെ ചുറ്റുപാടുകളിലും തമ്പടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ ചുമതലയുള്ള മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി മനോജ് അബ്രഹാം നാളെ വയനാട്ടിലെത്തി അന്വേഷണ കാര്യങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശാലിനി